വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വാൻഡ്രർ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന വയലടയിലാണ്. കോഴിക്കോട് വയലട ഒരുപാട് വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് ഒരു ദിവസം എവിടെയെല്ലാം കറങ്ങാം. ഇത് എൻ്റെ മകൻ എബി. ഹായ് പറ. ഓക്കെ, അപ്പം ഒരു ദിവസം കോഴിക്കോട് എവിടെയൊക്കെ നമുക്ക് കറങ്ങാം. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഏർലി മോർണിംഗ് വയലട എത്തി, ഇനി നമ്മൾ കക്കയം ഡാമിലേക്കാണ് പോകുന്നത് ഇവിടുന്ന്. അത് കഴിഞ്ഞ് കരിയാത്തുംപാറ വ്യൂ പോയിൻറ്റ്, വ്യൂ പോയിൻ്റ് അല്ല ഒരു പ്ലേസ് ഉണ്ട്, നല്ല മനോഹരമായ പ്ലേസാണ്, അവിടേക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വേണ്ടരുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഏകദേശം 5:30 യാത്ര പുറപ്പെട്ട ഞങ്ങൾ ഒരു 7 വയലടയിലെ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് എത്തിച്ചേരുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഏകദേശം 1 നമുക്ക് നടക്കാനുണ്ട്. ഈ നടക്കുന്ന വഴിയിലൊക്കെ നമുക്ക് ജാതിക്ക മരങ്ങളും കാട്ടുപൂക്കളും അതുപോലെ കാപ്പിച്ചെടികളൊക്കെ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും മുള്ളൻപാറ വ്യൂ പോയിൻ്റ് എന്നാണ്. ഇങ്ങോട്ട് പോകാൻ എല്ലാവരെക്കാട്ടും ഇൻട്രസ്റ്റ് എൻ്റെ മകൻ എബിക്കായിരുന്നു. ഒരു മലമുകളിൽ പോകുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മലയിലേക്ക്? നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണ അറിയോ? വയലടാ. എവിടെയാ? ഈ വയലട വ്യൂ പോയിൻ്റ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 മുകളിലാണുള്ളത്. ഇവിടെ നിന്നും സൂര്യോദയം കാണുന്നതാണ് ഏറ്റവും മനോഹരം. എല്ലാവരും ഇവിടെ വരുന്നത് ഈ സൂര്യോദയം കാണാനാണ്. നമ്മളെത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞുപോയി. എങ്കിലും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരുവണ്ണാമൂഴി റിസർവോയറിൻ്റെ ഒരു അടിപൊളി ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. കോഴിക്കോടുള്ളവർക്ക് ഒരുപാട് വഴികളുണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ. എങ്കിലും കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പയ്യോളി മേപ്പയ്യൂർ വഴിയും, ഇനി വയനാട് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് അടിവാരം കട്ടിപ്പാറ വഴിയും ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് അടുത്ത 1 March ഇവിടേക്ക് ടിക്കറ്റിംഗ് ഏർപ്പെടുത്തുന്നതാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. മലേൻ്റെ മേലെ എത്തിയോ? സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ വയലട വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കക്കയം ഡാമിലേക്ക് പോവാണ്. ഇനിയുള്ള കാഴ്ചകൾ കക്കയം ഡാമിൽ. വയലടയിൽ നിന്നും കക്കയം ഡാമിലേക്ക് ഏകദേശം 30 ആണ്. ഇതിലെ വണ്ടി ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇടുങ്ങിയ റോഡാണ്. കഷ്ടി ഒരു വലിയ വാഹനത്തിന് പോകാൻ മാത്രമുള്ള സ്ഥലമേ ഈ റോഡിലുള്ളൂ. നമ്മളിപ്പോൾ കക്കയം പോകുന്ന വഴിക്ക് ഒരു ഉരുൾപൊട്ടിയ ഭാഗം കണ്ടു. അതിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര ഭീകരമാണ് നോക്കി. ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പം വളരെയധികം ശ്രദ്ധ വേണം, കാരണം ഇതുപോലെ റോഡ് ഇടിഞ്ഞു പോയ പല ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. പോകുന്ന വഴിക്ക് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം. ഇവിടെ ഒരാൾക്ക് 40 കുട്ടികൾക്ക് 20 ചാർജ്. ഹായ് ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ കക്കയം ഡാമിലെത്തി. ഇനി മുതലുള്ള അവതരണം എൻ്റെ സഹധർമ്മിണി നാൻസിക്ക് ഞാൻ കൈമാറുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇതാണ് കക്കയം ഡാമിലേക്കുള്ള എൻട്രി. അപ്പോൾ നമ്മളിതിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അവിടെ നമ്മൾ ഒരു വണ്ടിക്ക് 150 വെച്ച് നമ്മൾ കൊടുത്തു. ഇനി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ബോട്ടിങ്, ഉറക്കുഴി ഡാം, അങ്ങനെ പലതും കാണാനുണ്ട്. കയറി വരുമ്പോൾ ഇടതുവശത്ത് ഒരു ഹോട്ടലും പാർക്കിംഗ് സ്പേസും കാണാം. ഇപ്പോൾ കൊടുത്ത 150 എൻട്രി ഫീസും പാർക്കിങ്ങിനും ചേർത്ത് KCB ഈടാക്കുന്നതാണ്. കൂടാതെ ബോട്ടിങ്ങിനും ഉറക്കുഴിയിലേക്കുള്ള ജീപ്പ് സർവീസിനും ഇവിടെ തന്നെയാണ് പണമടക്കേണ്ടത്. വലതുവശത്തായി ഒരു വലിയ മരത്തണലിൽ വിശ്രമ സ്ഥലവും കുട്ടികൾക്കുള്ള പാർക്കും ബാത്റൂം സൗകര്യവുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 വയലടയിൽ നിന്ന് കക്കയത്തേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷും ഇന്ധനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം തലയാട് നിന്ന് കക്കയത്തേക്ക് 23 ഉണ്ട്. ഇതിനിടയിൽ നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ല. കൂടാതെ നെറ്റ്വർക്കൊന്നുമില്ലാത്തതിനാൽ ഓൺലൈൻ പേയ്മെൻറ്റും സാധ്യമല്ല. ബോട്ടിങ്ങിൻ്റെ ഇടതുവശം ചേർന്ന് നടന്നാൽ ഡാമിൻ്റെ തീരത്തെത്താം. ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള തുരുത്തുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വെള്ളത്തിലൊന്ന് കാലിടണമെങ്കിൽ അതുമാവാം. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങിന് 900 ആണ്. 5 ആണ്, 5 ഇതിൽ പോകാൻ പറ്റുക. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. അപ്പോൾ കക്കയം ഡാമിലെ സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇതാ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും
കക്കയം ഡാമിൽ വരുന്നവർ ഒരിക്കലും സ്പീഡ് ബോട്ട് സർവീസ് മിസ് ചെയ്യരുത്, കാരണം അത്രയ്ക്ക് മനോഹരമാണ് സ്പീഡ് ബോട്ട് സർവീസിൽ നമുക്ക് കാണുന്ന കാഴ്ചകൾ. കക്കയം ഡാമിലേക്കുള്ള ചെറിയ ചെറിയ വാട്ടർഫോൾസുകളും അതുപോലെ തുരുത്തുകളുടെ കാഴ്ചയും നല്ല കിഡു വ്യൂ എന്ന് പറഞ്ഞാൽ കിഡു വ്യൂ കൊടുക്കുന്ന 900 rupees ആണെങ്കിൽ അതിനു മാത്രമുള്ള കാഴ്ചകൾ നമുക്ക് ഈ സ്പീഡ് ബോട്ട് സർവീസിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ സ്പീഡ് ബോട്ട് സർവീസിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളെ പേരും മറ്റ് വിവരങ്ങളും അവിടെ എഴുതി കൊടുക്കണം. കൂടാതെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഈ കക്കയം ഡാമിലേക്ക് എൻട്രി ചെയ്യുമ്പം നമ്മുടെ വണ്ടി നമ്പറും എത്ര ആൾക്കാരുണ്ടെന്നും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും അതുപോലെ KSEB ചെക്ക് പോസ്റ്റിലും എഴുതി കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കാണാം ബോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ എത്ര എന്ത് മനോഹരമാണ് നോക്കിയത്. ഈ ബോട്ടിങ്ങിൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ അനുവദിക്കും, അതും ഫ്രണ്ട് സീറ്റിൽ നമ്മളെ മടിയിലായിട്ട് വേണം ആ കുട്ടികളെ ഇരുത്താൻ. ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണുള്ളത്. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരു ജീപ്പ് പിടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു 200 rupees ചാർജ്. നല്ല വെയിലാണ്, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളതൊക്കെ പ്രായമുള്ളവരായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജീപ്പിൽ എത്തിയിട്ടുണ്ട്, ഇനി അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഡാമിൽ നിന്നും 2 kilometers ഉറക്കുഴി ഫോൾസിലേക്കുള്ളത്. ആദ്യം കാണുന്നത് തകർന്ന ഒരു തൂക്കുപാലത്തിൻ്റെ കാഴ്ചയാണ്. അഗാധത്തിലേക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഉറക്കുഴി വാട്ടർഫോൾസ്. ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഭീതി ജനിപ്പിക്കുന്നതുമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കുറവുള്ള സമയങ്ങളിൽ നമുക്ക് ഈ പാറക്കെട്ടുകളിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ്. തിരിച്ച് ജീപ്പിൽ പോകാൻ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ എത്ര സമയം വേണ്ടിവരുമെന്ന് ഡ്രൈവറിനോട് മുൻകൂട്ടി പറഞ്ഞാൽ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കക്കയം ഡാം പോയി, വയലട പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇവിടെ നമ്മൾ കക്കയം ഡാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കരിയാത്തമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. വയലടയിൽ നിന്നും കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് കരിയാത്തൻപാറ എങ്കിലും വൈകുന്നേരമാണ് ഇവിടെ ചിലവഴിക്കാൻ ഉചിതം. കൂടാതെ ഡാം 9 to 5 PM സന്ദർശകർക്ക് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാം സന്ദർശിച്ച ശേഷം കരിയാത്തൻപാറ വരുന്നതാണ് നല്ലത്. വൈകുന്നേരങ്ങളിൽ കുടുംബവുമൊത്ത് സമയം ചിലവഴിക്കാൻ അനുയോജ്യമായ സ്ഥലം കരിയാത്തൻപാറയിലെ തോണിക്കടവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. പേ പാർക്കിംഗ് സൗകര്യവും പുഴയിലിറങ്ങുന്നവർക്ക് വേറെ വസ്ത്രവും അത് മാറാനുള്ള സൗകര്യവും ചുരുങ്ങിയ ചിലവിൽ ഇവിടെ ലഭ്യമാണ്. മലഞ്ചെരുവുകളും പുൽത്തകടിയും പുഴയുമെല്ലാം ഈ സ്ഥലത്തിന്റെ മാറ്റുകൂട്ടുന്നു. മിഠായി തെരുവിനും ബീച്ചിനും കാപ്പാടിനും പുറമേ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും കോഴിക്കോടുണ്ട്. ഈ 3 കോർത്തിണക്കിയുള്ള ഞങ്ങളുടെ ഈ ഫാമിലി ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനല്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അപ്പൊ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.